കുറുമുള്ളൂർ ചെന്തിട്ടമലയിലെ മണ്ണെടുപ്പിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധത്തിൽ. വർഷങ്ങൾക്ക് മുൻപ് ജില്ലാ കളക്ടർ സ്റ്റേ ചെയ്തിരുന്ന മണ്ണെടുപ്പ് വീണ്ടും പുനരാരംഭിച്ചതായാണ് നാട്ടുകാരുടെ പരാതി. എന്നാൽ മണിയമറമ്പ ചീപ്പിംഗിൽ റോഡ് നിർമ്മാണത്തിനായി അധികൃതരുടെ അനുമതിയോടെയാണ് മണ്ണെടുപ്പെന്ന് മണ്ണ് നീക്കം ചെയ്യുന്നവർ പറയുന്നു. കല്ലമ്പാറയിലെ ചെന്തിട്ടമലയിൽ നിന്നും രണ്ടു പതിറ്റാണ്ടായി മണ്ണെടുപ്പ് തുടരുകയാണ്. ഈ ഭൂമി പലർക്ക് കൈമറിഞ്ഞാണ് ഇപ്പോഴത്തെ ഉടമയുടെ കൈവശം എത്തിയിരിക്കുന്നത്. മണ്ണെടുപ്പ് അനിയന്ത്രിതമായി തുടർന്നതോടെ പ്രദേശത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടും വിധം കിണറുകളിലെ ജലം വറ്റിയിരുന്നു. ഈ ഭൂമിയിലെ മണ്ണ് പല രീതിയിൽ കാർന്നെടുത്തതോടെ ഭൂമി ഒന്നിനും ഉപയോഗപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിലാണ് ഇപ്പോൾ. എങ്കിലും ചെന്തിട്ടമല സംരക്ഷണം മുൻനിർത്തി പ്രദേശവാസികൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 2000 തുടങ്ങിയതാണ്. ഇവിടുന്നാണ് ഏറ്റവും കൂടുതൽ മണ്ണ് പോയത്. ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് വണ്ടികളെ റോഡ് പിന്നെ എടുത്തതിൻ്റെ മണ്ണിൻ്റെ അളവ് നിങ്ങൾക്ക് കാണാം എന്തിയരെ എടുത്തിട്ടുണ്ടെന്ന്. മണ്ണെടുത്തതിന് ശേഷം ഇവിടെയുള്ള അടുത്തുള്ള കിണറുകളിലെല്ലാം കിണറിലെ വെള്ളം പറ്റിക്കിടക്കുവാണ്. ആൻഡ് മിക്കവരും തന്നെ കിണർ പിന്നെയും വീണ്ടും കുഴിക്കേണ്ടി വന്നു ഇപ്പം കുടിവെള്ളം കിട്ടാനായിട്ട്. അപ്പോൾ ആ പ്രശ്നം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ പിന്നെയും മണ്ണെടുപ്പ് നടക്കുന്നത്. ഞങ്ങളിപ്പം കളക്ടർക്കൊരു മെമ്മ കൊടുത്തിട്ടുണ്ട് ഇത് നിർത്തണമെന്ന് പറഞ്ഞ്. പക്ഷേ കളക്ടർ പറയുന്നത് ഇവർ ഓൾറെഡി തിരുവനന്തപുരത്ത് നിന്ന് പരിസ്ഥിതി ഇവർക്ക് പെർമിഷൻ കൊടുത്തേക്കുകയാണെന്നാണ് പറയുന്നത്. ഒരു 10,000 മെട്രിക് ടണ്ണാണ് ഇപ്പം നിലവിൽ പെർമിഷൻ കൊടുത്തേക്കുന്നത്. കളക്ടർ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞത് നിലവിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾ കോടതിയിൽ പോയി സ്റ്റേ മേടിക്കുക എന്നാണ് അവർ പറയുന്നത്. ഇപ്പം സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ മേടിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതുപോലെ മണ്ണെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർക്കെല്ലാം ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് ഇവിടുത്തെ ജനപ്രതിനിധികൾ എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഞങ്ങൾ ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചീപ്പുങ്കൽ മണിയാമറമ്പ് റോഡ് നിർമ്മാണത്തിനായാണ് നിലവിൽ സർക്കാർ അനുമതിയോടെ ഇവിടെ നിന്നും മണ്ണ് നീക്കം നടക്കുന്നത്. പരിസ്ഥിതി വകുപ്പിൽ നിന്നും മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പൊല്യൂഷൻ ബോർഡിൽ നിന്നും മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുമതിയും ബന്ധപ്പെട്ടവർ വാങ്ങിയാണ് മണ്ണെടുപ്പ് നടത്തുന്നത്. സജി ഇമാനുവൽ പേമല ഹൗസ് അദ്ദേഹത്തിൻ്റെയാണ് സ്ഥലം. പരിസ്ഥിതി വകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളതാണ്. ജിയോളജിയുടെ പെർമിഷനും ഉണ്ട്. ഇതിന് റോയൽറ്റിയൊക്കെ 400,000 റോയൽറ്റി കൊടുത്താണ് നമ്മൾ മണ്ണെടുക്കുന്നത്. മണിയാമ്പറമ്പ് ചീപ്പുങ്ങൽ റോഡ് 5.5 km അവിടെ മണ്ണടിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടുന്ന് മണ്ണെടുക്കുന്നത്. പിന്നെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടുന്ന് മണ്ണെടുക്കുന്നത്. സർട്ടിഫിക്കറ്റ് എല്ലാം ക്ലിയറൻസും എല്ലാം കിട്ടിയതാണ് ഇതിന്. പിന്നെ റോഡിൽ പൊടിശല്യം ഉള്ളതുകൊണ്ട് ടാങ്കറിട്ട് ഇവിടെ നല്ലപോലെ നനയ്ക്കുന്നുണ്ട്. സർക്കാർ തലത്തിൽ നിന്നുള്ള പെർമിഷനൊക്കെ മേടിച്ചിട്ടാണ്. PW റോഡുണ്ട് മണിയാമറമ്പ് ചീപ്പുങ്ങൽ 5.5 km അവിടത്തേക്കാണ് ഈ മണ്ണെടുക്കുന്നത്. പിന്നെ ഉപയോഗയോഗ്യമല്ലാത്ത സ്ഥലത്തു നിന്നാണ് ഈ മണ്ണ് എടുക്കുന്നത്. കാണക്കാരി പഞ്ചായത്തിലെ 12-ാം വാർഡിൽ വരുന്ന കല്ലമ്പാറ ഭാഗത്തെ ചെന്തിട്ടമലയാണ് മണ്ണെടുപ്പിൻ്റെ ഭാഗമായി നിലവിൽ മായുന്നത്. പരിസ്ഥിതിക്ക് വലിയ ആഘാതം ഉണ്ടാക്കും വിധം മണ്ണെടുപ്പ് നടന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ പ്രതിഷേധവുമായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ രംഗത്ത് വന്നിരുന്നു. ഇവരുടെ പരാതികളുടെ അടിസ്ഥാനത്തിൽ കോട്ടയം ജില്ലാ കളക്ടറായിരുന്ന UV ജോസ് സ്ഥല സന്ദർശനം നടത്തുകയും മണ്ണെടുപ്പ് നിർത്തിവെക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് പ്രദേശവാസികൾ ഹൈക്കോടതിയെ സമീപിച്ചും മണ്ണെടുപ്പ് നിർത്തിവെക്കുവാൻ ഉത്തരവ് നേടിയിരുന്നു. പാരിസ്ഥിതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.